800 മുതലേ റോൾസ് റോയ്സ് വരെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പത്മിനി 62 മോഡൽ വണ്ടിയാണ്. എന്താണ് ഫാക്ടറിന്ന് വണ്ടി ഇറങ്ങുന്നേ ആ രീതിക്ക് നമ്മൾ അത് ബ്രാൻഡ് ന്യൂ പോലെ ആക്കി എടുക്കുകയാണ്. സൺറൂഫ് സൺറൂഫിൽ നമുക്ക് 4 മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. വണ്ടി മോഡിഫിക്കേഷൻ എന്ന രീതിയിൽ മാത്രമല്ല, വണ്ടിയിലെ ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. പുതിയൊരു ഡിവിഷൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് പക്ക 4x4 വണ്ടി മാത്രമായിട്ട്. ഹലോ, ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ പുഴയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള വലിയൊരു ഷോറൂമിലാണ്. ഇപ്പോൾ ഷോറൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമാണ്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ശോഭ സിറ്റിക്ക് അടുത്ത് നമ്മുടെ നിപ്പോൺ ടൊയോട്ടയാണ് തൊട്ട് ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഷോറൂം. അതായത് നിപ്പോൺ ടൊയോട്ടയുടെ ഒരു സഹോദര സ്ഥാപനം കൂടിയാണ് ഇത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും, വാഹനം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വ്ളോഗാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് തൃശ്ശൂർ കാർട്ടിങ്ങിൻ്റെ ഒരു ട്രാക്കുണ്ട്. അവിടെ വന്ന് ഇടയ്ക്ക് പ്രാക്ടീസ് എടുക്കാറുണ്ട്. എന്നിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകാറ്. ആ ഒരു സമയത്ത് കാട്ടിങ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മുടെ ഇഗ്നീസ് വളരെ മുഷിഞ്ഞു കിടക്കുമായിരുന്നു. ഇൻറ്റീരിയറും ഔട്ട്സൈഡും എല്ലാം മുഷിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട്. കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെഹിക്കിൾ വാട്ടർ സർവീസ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പെർമിഷൻ ചോദിച്ചിട്ട് ഈ ഒരു ആഴ്ച വന്ന് ഇവിടുത്തെ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അതായത് ഒരു വാഹനം യൂസ് ചെയ്യുന്ന എല്ലാവരും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മോടൊപ്പം നമ്മുടെ ഓട്ടോഷാക്കിൻ്റെ മാനേജർ മിസ്റ്റർ സിജിത്ത് ഉണ്ട്. ഹായ്. കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്കും കാറുകൾ പ്രീമിയം കാസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസും അങ്ങനത്തെ ഒക്കെ ഒരു എല്ലാവരും ഒരു വെക്കേഷൻ മൂഡിലാണ്. അപ്പോൾ കുറേ പേര് വണ്ടി എടുത്തു പോയി. ഇനിയിപ്പോൾ പുതിയ വണ്ടിയിൽ നിന്ന് വരണം. ടൈമാണ് ഇനിയിപ്പോൾ വരുന്നത്. എല്ലാ ബ്രാൻഡുകളും പ്രീമിയം ബ്രാൻഡുകളും ഉണ്ടോ? സെല്ലിംഗ് എല്ലാ പ്രീമിയം ബ്രാൻഡുകളും ഉണ്ട്. നമുക്ക് പ്രീമിയം, നമുക്ക് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ വെൽ വിഷേഴ്സ്, നമുക്ക് അത്യാവശ്യം നമ്മളെ പറ്റി അറിയുന്ന കസ്റ്റമേഴ്സ് വണ്ടി മാത്രം നമുക്കും അറിയണം. നമ്മൾ എല്ലാ വണ്ടിയും വലിച്ചു എടുക്കില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ വിശ്വാസമുണ്ട് അത് ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ അതൊരു കണ്ടീഷൻ വണ്ടി ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ പാർക്ക് ആൻഡ് സെല്ലേ ഉള്ളൂ. നമ്മൾ വണ്ടി എടുക്കുക മീൻസ് പാർക്ക് ആൻഡ് സെല്ലേ എടുക്കുന്നു. എന്നാൽ ഒരു വണ്ടിയെ പറ്റി അറിഞ്ഞാൽ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണ്. പിന്നെ മെയിനായിട്ടും എനിക്ക് അറിയാൻ സാധിച്ചത് പറയാം, ഏത് അതായത് ചെറിയ ബ്രാൻഡ് മുതൽ വലിയ ബ്രാൻഡ് വരെ ഇവിടെ എല്ലാ വർക്ക്സും ചെയ്യുന്നുണ്ടെന്നാണ്. നമ്മൾ പറയുമ്പോൾ 800 മുതൽ റോൾസ് റോയ്സ് വരെ എന്ന് പറയാം. നമ്മൾ എല്ലാ വർക്കുകളും അത് മെയിനായിട്ട് എല്ലാവർക്കും വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി മോഡിഫിക്കേഷൻ എന്ന രീതിയിൽ മാത്രമല്ല, വണ്ടിയിലെ ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. വണ്ടി വൃത്തിയാക്കി വണ്ടി കൊണ്ടുനടക്കുക, അതാണ് ഏറ്റവും വലിയ ഘടകം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണോ എല്ലാം നമ്മളോട് ചെയ്യുന്നുണ്ട്. മോഡിഫൈ ചെയ്യണം, മോഡിഫൈ ചെയ്യാം, നമുക്ക് അത് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ എങ്ങനെ അങ്ങനെ അത് അതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല. 800 ആയിക്കോട്ടെ, റോസ് റോയ്സ് ആയിക്കോട്ടെ, നമുക്ക് എന്തും ചെയ്യാം. ഞാൻ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ കണ്ടിരുന്നു. അതായത് സീറ്റ്സ് ഉണ്ട്, അതുപോലെ അലോയ്സ് വരുന്നുണ്ട്, വീൽസ് വരുന്നുണ്ട്, ബോഡി കിറ്റ് വരുന്നുണ്ട്. അത് ഇവിടെ ഉള്ളത് മാത്രമല്ലോ അതോ കസ്റ്റമൈസ് ചെയ്ത് നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും നമുക്ക് ഒരു വിധം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് എടുത്തരാം, കുഴപ്പമില്ല. എനിക്ക് ജസ്റ്റ് ഷോറൂം കാണാം. കാണാം കാണാം, വരൂ 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 വരൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഷോറൂം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഷോറൂമിലുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഞാൻ അതിനെ പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം. അത് ഏറ്റവും ബെറ്റർ. അതെ, സെയിം സെയിം വന്നിരുന്ന കസ്റ്റമേഴ്സിനെ, അതായത് ഇവിടെ ഇരുന്ന കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ എല്ലാം കാണാം. അറിയത്തില്ല, ഓഫീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എനിക്ക് ശ്രദ്ധ പോയ സാധനങ്ങൾ നേരെ എന്റെ പിന്നിൽ വരുന്നത് ഒരുപാട് കളേഴ്സ്, മിക്സഡ് കളേഴ്സ്, കോമ്പിനേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കുറേ കാൻഡി കളേഴ്സ്. ഇപ്പോൾ 1 lakh+ ആണ് ശരിക്കും നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് പെയിന്റിങ്ങിന്റെ. 1 lakh. പക്ഷെ നമുക്ക് അതിൽ ഇവിടെ വെക്കുന്നേ നമുക്ക് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും സ്ഥിരം റോട്ടിൽ കാണുന്ന വണ്ടിയുടെ കളേഴ്സ് അല്ല. അതെ, ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഇതിൽ കാണുമ്പോ എല്ലാം ഒരുപോലെ തോന്നിയാലും ഇതിലെല്ലാത്തിനും ചെറുതായിട്ടൊരു പേള് മിക്സ് ആയാൽ മതി, അതിന്റെ ഷെയ്ഡ് മാറും.
അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൂടെ വന്ന് ചൂസ് ചെയ്യാം. അപ്പൊ ഇത് ഈ നിന്ന് നോക്കുമ്പോൾ തന്നെ ഡാർക്ക് ഷെയ്ഡ് എങ്ങനെയാണ്, ലൈറ്റ് ഷെയ്ഡ് എങ്ങനെയാണ് അറിയാൻ വേണ്ടി നമ്മൾ മോൾഡിംഗ് കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് സെലക്ട് ചെയ്യാം എങ്ങനെയാണ് അതിന്റെ നമുക്ക് ഏതാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. ഇന്റീരിയറിന്റെ വേറെ ടൈപ്പാണ്, നമുക്ക് കാണിച്ചു. അതായത് ഇപ്പൊ ഇന്റീരിയർ എന്ന് പറയുമ്പോ എല്ലാവർക്കും മെയിൻ ആയിട്ട് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇത്തിരി റിച്ച് ആവണം. അപ്പൊ ഒരു വേറെ എന്തെങ്കിലും ടൈപ്പ് കളേഴ്സ് ആയി നമുക്ക് എക്സ്റ്റീരിയർ എങ്ങനെയും കുഴപ്പമില്ല. ഇത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ബൈക്കൊക്കെ വന്നു, ബൈക്കിന് ടാങ്ക് മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി അതിന്റെ അങ്ങനത്തെ സാമ്പിൾസ് ആണ് ഇപ്പൊ ഇതിൽ വരുന്നത്. വരുന്നത് ഇത് ഫ്ലേക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമുക്കിപ്പോ ലാവ ഡിസൈൻ, നമുക്ക് ലാവ പൊട്ടി വരുന്ന പോലത്തെ ഡിസൈൻ, അങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെയാണ് ഇപ്പൊ ഇതിൽ വരുന്നത്. അപ്പൊ അത് നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇനി ഇന്റീരിയർ ചോദിച്ച കാര്യം, ഇന്റീരിയർ നമുക്ക് എങ്ങനെ വേണം ചോദിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ് ഇന്റീരിയത്തെ ടെക്സ്ചർ മിസ്സാവോ, ഇന്റീരിയർ കളർ മാറ്റുമ്പോൾ. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് എടുത്തു വണ്ടി, എനിക്ക് ബ്ലാക്ക് വേണ്ട, അപ്പൊ ഒരു കോഫി വേണം, ടാനോ എന്തെങ്കിലും ആക്കണം. അപ്പൊ അതിൽ എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ് ഈ ഒരു ടെക്സ്ചർ മിസ്സാവോ പെയിന്റ് ചെയ്യുമ്പോൾ. നമ്മൾ പറയുന്ന ഗ്യാരണ്ടി ടെക്സ്ചർ മിസ് ആവാതെ നമുക്കത് പെയിന്റ് ചെയ്ത് തരാം. ഇത് സ്പോട്ടി സ്പോട്ടി ലുക്ക് ആണ്, ഇന്റീരിയർ സ്പോട്ടി ആണ്. അപ്പൊ ഇത് ഇതല്ല, വേറെ നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗൺ നമുക്ക് ചെയ്യാം. കുട്ടിയിട്ട് പെയിന്റ് ചെയ്യാണ്ട് വൃത്തിയിൽ പെയിന്റ് ചെയ്ത് തരാം, ഈ ടെക്സ്ചർ മിസ് ആവാതെ പെയിന്റ് ചെയ്ത് തരാം. അപ്പൊ ആർക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അയ്യോ ഇത് ചെയ്തെന്നാൽ ചോദിക്കില്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടി ഇങ്ങനത്തെ ഇറങ്ങുന്നുണ്ടോ അത് ചോദിക്കുള്ളൂ. ആ രീതിക്ക് ആക്കി തരാം. അല്ല എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ഇഗ്നിസിന്റെ അകം വൈറ്റ് ആണ്, പെട്ടെന്ന് ചെളിയാകുന്നുണ്ട്. അപ്പൊ എന്നെ പോലെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അതെ, അലോയ്സ് എന്ന് പറയുമ്പോ നമുക്ക് പറയാൻ ഓൾമോസ്റ്റ് 14 inch തൊട്ട് 20 inches വരെ നമുക്ക് എല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട്. അത് 4x4 വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സും കൂടുതലും പ്രീമിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് 20 inches ലാൻഡ് ക്രൂസർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലെക്സസ് ആയിക്കോട്ടെ, 20 inches നമ്മൾ നാട്ടിൽ ഇറങ്ങുന്നില്ല, 8 inches വരെ നമ്മൾ നാട്ടിൽ വരുന്നുള്ളൂ. 20 inches ഒക്കെ റെഡി സ്റ്റോക്ക് ആണ്, അത് പോകുമ്പോൾ കാണിച്ചുതരാം, നമുക്ക് കാണിച്ചു തരാം വരുന്നത്. അതെ, റാലി സീറ്റ്, അതെ 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 നമുക്ക് റാലി പർപ്പസ് ആയിട്ട് അതിൻ്റെ തന്നെ ഇപ്പോൾ റെക്കറോ ആയിക്കോട്ടെ ബ്രീഡോ ആയിക്കോട്ടെ എല്ലാം നമുക്ക് അതിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, എക്സിസ്റ്റിംഗ് സീറ്റ് വണ്ടികളിൽ നമുക്ക് സീറ്റ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നോവ സീറ്റാണ്, ഇന്നോവ സീറ്റ് നമ്മൾ അതൊരു മേ ബാക്ക് ഡിസൈനിലേക്കോ വോൾവോ ഡിസൈനിലേക്കോ നമ്മൾ അതിനും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡിംഗ് പെർഫറേഷൻ നമുക്ക് ഈ പറയുന്ന പോലെ ചെയ്തിട്ടുള്ളതന്നെയാണ് പക്ക പെർഫറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ ഫിനിഷിംഗിൽ നമുക്കത് എല്ലായിടത്തും ഫോട്ടോ കാണിച്ചു തരും, ഇതുപോലെ ചെയ്ത് നമുക്ക് ഫോട്ടോ നമുക്ക് അവിടെ വന്ന് തൊട്ട് സെലക്ട് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അതെ അതെ, അപ്പോൾ അതൊക്കെ അതൊരു പ്രീമിയം ടച്ച് ആണ്, കസ്റ്റമേഴ്സിന് കാണുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ ഒരു പ്രീമിയം ടച്ചിലേക്ക് നമ്മൾ അതൊക്കെ നമുക്ക് ആക്കി തരാം. സെയിം അതൊക്കെ ഇന്നോവ തന്നെയാണ്, എല്ലാം ഇന്നോവ സീസൺ നമ്മളതിൻ്റെ ഡിസൈൻസ് വെച്ചുള്ളതാണ്. അതിപ്പോ മെർക്കിന്റെ ഉണ്ട്, ഓ അതൊക്കെ എൻടോവറിന് വരുന്നതാണ്, എൻടോവർ എക്സ്പോർട്ട് ആയിക്കോട്ടെ, മെർസിഡീസിന്റെ വരുന്നുണ്ട്, അത് G63 വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന താറിന്റെ റൂബിക്കോ ഗ്രില്ല് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. ഗ്രിൽസും ഓൾമോസ്റ്റ് എല്ലാത്തിനും അവൈലബിൾ ആണ്, വണ്ടിയുടെ ബോഡി കിറ്റ്സ് വരുന്ന സ്കേട്ടിങ്, അതെ ഒരു വണ്ടിക്ക് എല്ലാവർക്കും ഒരുപാട് ഓൾട്ടർ ചെയ്യണ്ട, എന്നാൽ ഉള്ളതിൽ വെച്ച് വണ്ടിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് റീപെയിന്റ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം പറയുന്ന കാര്യം നമുക്ക് ഫൈബർ മോൾഡിംഗ് ചെയ്യുന്നില്ല, ഫൈബർ കിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ലാസ്റ്റ് ചെയ്യില്ല നമുക്ക്. നമുക്ക് ഇപ്പോഴും ചെയ്യുമ്പോൾ ABS നമ്മൾ ബമ്പറിന് പേരും സെയിം ഇട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യും, മാത്രമല്ല സൗണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമുക്ക് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തൊരു സംഭവം ചോദിച്ച് പറയാം, സസ്പെൻഷൻ. അതെ, ടീ എന്ന് പറഞ്ഞ ബ്രാൻഡ് ജപ്പാൻ മേഡാണ് വരുന്നതാണ്, ടീൻ നമ്മൾ ടീനാണ് നമ്മൾ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അത് ഗ്ലോബലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടികൾക്കും ടീൻ അവൈലബിൾ ആണ്. അങ്ങനെയൊന്നുമില്ല, നമുക്കിപ്പോ 4x4 എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവരുടെ ഒരു മെയിൻ സിസ്റ്റം ആണ് 4x4 ടാമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോർമൽ എൻടൂറ പ്രോ പ്ലസ് സീരീസ് ഉണ്ട്, മെയിൻ നമ്മുടെ റോഡിലേക്ക് ആവശ്യമുള്ളത്. എല്ലാത്തിനും 2 വർഷം അല്ലെങ്കിൽ 75,000 kilometer വരെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ പാൻ ഇന്ത്യ നമ്മൾ ചെയ്യുന്നതാണ്, ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഷോറൂം
ആക്ച്വലി തൃശ്ശൂർ ബേസ്ഡ് മാത്രമാണ്. നമുക്ക് കോട്ടയത്തേക്കൊക്കെ കോട്ടയത്ത് ഇപ്പൊ അടുത്ത ലോഞ്ചിങ് വരുന്നുണ്ട്. അടുത്ത ലോഞ്ചിങ് വരുന്നുണ്ട് കൊച്ചിയില്, നമുക്ക് പിന്നാലെ കൊച്ചിയിൽ നമുക്ക് വരുന്നുണ്ട്. നല്ല കാര്യം, ഞങ്ങൾക്കൊന്നും അല്ല, കുറെ പേര് പറയുന്ന കാര്യമാണ്, ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ നമ്മൾ ഷോറൂംസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പെർഫോമൻസിന്റെ ബേസിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമുക്കിപ്പോ സസ്പെൻഷന് പുറമെ പറയുകയാണെങ്കിൽ എയർ ഫിൽട്ടേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബ്രേക്ക് പാഡ്സ്, റോട്ടേഴ്സ്, അതേപോലെ സ്പ്രിങ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ വണ്ടിക്കുള്ള നമുക്ക് ഇത്തിരി പവർ കൂടണം, പഴയ വണ്ടി ഇത്തിരി പവർ കൂടണമെങ്കിൽ ട്യൂണിംഗ് ബോക്സ് ആയിക്കോട്ടെ, ഡീസൽ ടോണിക്സ് ട്യൂണിംഗ് ബോക്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂഫ് ബോക്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എല്ലാവർക്കും ഷോക്കാണ് ആദ്യമായി വെച്ചത്. ഇപ്പൊ എല്ലാവരും മാറി തുടങ്ങി, കാരണം എല്ലാം ട്രിപ്പിംഗ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവനിപ്പോ നോക്കുന്നുണ്ടായിരുന്നു സാറാ യൂസ് ചെയ്യുന്നത്, അപ്പൊ അതില് സ്പേസ് കുറവാണല്ലോ. അതെ 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 അതെ, നമുക്ക് ചെയ്യാം, നോ പ്രോബ്ലം, ചെയ്യാം, കുഴപ്പമില്ല. അതെ അതെ അതെ, ഇത് മെയിൻ ആയിട്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ ഇന്റീരിയറിൽ പോയി കഴിഞ്ഞാല് ഒരുപാട് പേർക്കുള്ളതാണ്. അത് വണ്ടി ഇപ്പൊ നമ്മൾ ബേസ് മോഡൽ എടുത്തു, നമുക്ക് ഇത്രയും കൂടി നമുക്ക് ഉള്ളിലൊരു വുഡൻ ഫിനിഷ് കൊടുത്ത് നമുക്ക് വണ്ടി ഇത്രയും ലക്ഷറി ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പൊ വന്നിട്ട്. ഇപ്പൊ വുഡൻ ഫിനിഷ് ആയിക്കോട്ടെ, അതെ എല്ലാം നമുക്ക് ഹൈഡ്രോ ഡിപ്പിംഗ് ആണ്. നമ്മൾ പാർട്സ് ഊരിടുത്ത് ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ്, ഹൈഡ്രോ ഡിപ്പിംഗ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് കളക്ഷൻസ് വെച്ചിട്ടുള്ളൂ, നമുക്ക് വളരെ ലിമിറ്റഡ് വെക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് കളക്ഷൻസ് വെച്ചിട്ടുള്ളത്. ഇത് കൺസോൾ സെൻട്രലിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കൺസോൾസ് ആണ്. മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 4 പേരൊക്കെ യാത്രയുള്ള വണ്ടിയിൽ ഇത്തിരിയും കൂടി ലക്ഷറി കൈവച്ചിരിക്കണം. അങ്ങനത്തെ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ സെൻട്രിൽ ഇരിക്കുന്നത് ക്രിസ്റ്റേഡിയാണ്, ഇപ്പോൾ ഈ ഇരിക്കുന്ന ചൈൽഡ് സീറ്റ് ആണ്, ഈ ഇരിക്കുന്ന ഥാറിൻ്റെ ആണ്. നമുക്ക് ഒരു എല്ലാ വണ്ടികളുടെയും നമുക്ക് അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് റാപ്പിംഗ് ആണ്, റാപ്പിംഗ് ചെയ്താൽ ഒരു PPFഉം വരുന്നുണ്ട്. PPFന്റെ ഇപ്പൊ ഇരിക്കുന്നത് ഇത് റാപ്പിംഗിന്റെ. അപ്പൊ ചെറിയ ചെറിയ ഏരിയസിലൊക്കെ ആൾക്കൊക്കെ എന്തെങ്കിലും റാപ്പിംഗ് വേണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് അത്യാവശ്യം സാമ്പിൾസ് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. ആ ചെറിയ രീതിയിലുള്ളത് ഓക്കെ. അപ്പൊ അതിന്റെ ഒരു 3M ചാർട്ട് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അവര് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് ആക്സറീസ് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാനിപ്പോ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ പെർഫ്യൂം തൊട്ടിട്ട് ഇപ്പോ AMG സ്റ്റീറിംഗ് വീല് വരെ എന്ന് വേണമെങ്കിൽ പറയാം. യെസ് അതിൽ കാർബൺ ഫൈബർ ആയിട്ട് ഇൻക്ലൂഡിങ് എയർ ബാഗ്. അതായത് പഴയ മോഡൽ GLSനൊക്കെ നമുക്ക് സ്റ്റീറിംഗ് ഒക്കെ നോർമൽ സ്റ്റീറിംഗ് വന്നിരുന്നത്, അതെ അതിലേക്ക് മാറ്റി ഇപ്പൊ കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്ത് AMGയുടെ അതേ മോഡൽ സ്റ്റീറിംഗ് വരുന്നതാണ്. ഇത് നമുക്കിപ്പോ ഇപ്പൊ റെഡി, നമ്മൾ കയ്യിലിരിക്കുന്നത് ഫോർച്യൂണറിന്റെ അതുപോലെ ഇരിക്കുന്നുണ്ട്, AMG മീൻസ് ഇപ്പൊ GLSന്റെ ഉണ്ട്. ഇത് അതിന് മാത്രമല്ല, നമുക്കിപ്പോ മിനി കൂപ്പർ ആയിക്കോട്ടെ, ഏത് വണ്ടി ആയിക്കോട്ടെ, നമുക്ക് അത് അറേഞ്ച് ചെയ്യാം. പിന്നെ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്സറി എന്ന് പറയുകയാണെങ്കിൽ ഡാഷ് ക്യാംസ് വരുന്നുണ്ട്. ഡാഷ് ക്യാംസ് എന്ന് പറഞ്ഞാല് അതെ, അപ്പൊ മെയിൻ ആയിട്ട് അല്ല ഞാൻ പറയണേ, ഇത് ലേഡീസിന് യൂസ്ഫുൾ ആണ്. കാരണം അവര് പൊതുവെ കണ്ടുവരുന്നത് വെച്ചാൽ ലേഡീസ് പോകുമ്പോഴത്തേക്കും ഒരുപാട് ചൂഷണം കണ്ടുവരുന്നുണ്ട്. ചൂഷണങ്ങൾ മാത്രമല്ല, എല്ലാവരും പറയുന്ന കാര്യമാണ് ലേഡീസ് വരെയും വണ്ടി ഓടിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നം കഴിഞ്ഞാൽ അപ്പൊ ലേഡീസ് തലക്കിട്ട് കൊടുക്കും, അവരാണ് പ്രശ്നം കാര്യം പറഞ്ഞിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തെളിവാണ്. അല്ല ഇത് 360 നമുക്ക് ഫ്രണ്ടിലേക്ക് നമുക്ക് വൈഡ് ആംഗിൾ ആണ് മെയിൻ ആയിട്ട്, ഫ്രണ്ടിലത്തെ ഏരിയ നമുക്ക് വൈഡ് ആംഗിളിൽ നമുക്ക് ഫുൾ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ തന്നെ മൊബൈൽ ആപ്പ് ഉണ്ട്, ആപ്പ് വഴി നമുക്ക് അപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാം, കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ അല്ല ഇതിപ്പോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബേസ് മോഡലിൽ 8 GB കാർഡാണ് വരുന്നത്, ഇത് ടോപ്പ് എൻഡ് ആണ്. ഇതിലാകുമ്പോൾ നമുക്ക് 32 വരുന്നത്, 32 GB 128 വരെ നമുക്ക് അതിൽ എക്സ്പാൻഡ് ചെയ്യാം. അതിനും നമുക്കൊരു യൂസ്ഫുൾ ആയിട്ട് ലൈറ്റ് ആണ് നമുക്ക് ജംപ്സ്റ്റാർട്ട് പ്രോ എന്ന് പറഞ്ഞ ലൈറ്റും വരുന്നത്. അതെ, ജംപ്സ്റ്റാർട്ട് പ്രോന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് മൂവി നൈറ്റാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു വണ്ടി നമുക്ക് ബ്രേക്ക് ഡൗൺ ആയി, അപ്പൊ അടുത്തുള്ള മെക്കാനിക്കിനെ വിളിക്കണം, മെക്കാനിക്ക് വന്ന് ബാറ്ററി കൊണ്ടുവരണം, ബാറ്ററി കൊണ്ടുവന്നിട്ട് നമുക്ക് ജമ്പ് ചെയ്യണം. കുറെ പേരുണ്ട്, ഇതൊന്നും വേണ്ട, വീട്ടിലുള്ള ഏത് സ്ത്രീക്കും ഏത് ലേഡീസും ചെയ്യുന്ന കാര്യമാണ്. ഇത്രയേ ഉള്ള കാര്യം, ജസ്റ്റ് ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു പവർ ബാങ്ക് അത്ര ഉള്ള കാര്യം. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ അവർ തരുന്ന ഒരു കേബിൾ ആണ്, ഒരു നെഗറ്റീവും പോസിറ്റീവും ടെർമിനൽ കണക്ട് ചെയ്യുന്ന കേബിൾ ഉണ്ട്. ഇത് നമ്മുടെ ബോണ്ട് തുറക്കുക, അതിന്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവും കണക്ട് ചെയ്യുക. ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ഇപ്പോഴത്തെ പവർ തന്നിലൂടെ ഒരു LED മോണിറ്റർ ഉണ്ട്, ഇതിൽ കാണിക്കും. ഇതിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 12 പിള്ളേർ വല്ല 5, 6, 7, 8 ഉണ്ടാവുള്ളൂ. നമുക്ക് നേരെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അത് ഒറ്റയടിക്ക് അത് 14 ആവും. നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, വേറെ ഒന്നും വേണ്ട, ഈസി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ, ഈസി. പിന്നെ ഇപ്പൊ ഇതിന് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം,
നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. ഇനി മൊബൈൽ ചാർജിന്റെ സെയിം കേബിൾ കൊണ്ട് നമുക്ക് ഇതും ചാർജ് ചെയ്യാം. ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു യൂസ് ലൈഫ് കാര്യമാണ് ഹോൺ. ഹോൺ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ തന്നെ ഹോൺ ബ്രാൻഡാണ്, ഓട്ടോസ്റ്റാക്ക് ബ്രാൻഡ് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നതാണ്, ഓട്ടോസ്റ്റാക്കിന്റെ ബ്രാൻഡാണ് വരുന്നതാണ്. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ പോളോ അങ്ങനത്തെ സൗണ്ട് വരുന്നല്ലോ, മെർസിഡീസ് സൗണ്ട് വരുന്നല്ലോ, എന്താ പറയാ ക്ലീൻ സൗണ്ട്, എന്നാ ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടാവൂല്ല അങ്ങനത്തെ ടൈപ്പ്. അതെ അതെ അതെ, അതേപോലെ തന്നെ സൗണ്ട് വരുന്നതാണ് ഹോൺ. അതെ, സെറാമിക് കോട്ടിംഗ്. നമുക്ക് ഇവിടെ ആൾക്കാർ കൂടുതൽ അന്വേഷിച്ചു വരുന്ന കാര്യങ്ങൾ ഒന്നാണ് ഡീറ്റെയിലിംഗ്. ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ സെറാമിക് കോട്ടിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വണ്ടി ക്ലീനിങ് ആയിക്കോട്ടെ, എല്ലാം ഡീറ്റെയിലിംഗ് ഭാഗമാണ്. അപ്പോൾ നമുക്ക് അതെ, സെയിം പെഡൽ വരുന്നതാണ്, എല്ലാണ്ട് അത് സെറ്റ് വരുന്നതാണ്. നമുക്ക് അത്യാവശ്യം മൊബൈൽ ചാർജേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ കേബിൾസ് ആയിക്കോട്ടെ, അതിന്റെ സ്റ്റാൻഡ് ആയിക്കോട്ടെ, പെർഫ്യൂംസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ക്ലോത്ത് വരുന്നുണ്ട്, വണ്ടി ക്ലോത്ത് വരുന്നുണ്ട്. സൺറൂഫ് അല്ല, സൺറൂഫിൽ നമുക്ക് ഇപ്പോ നമുക്ക് നിലവിൽ നാല് മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഇലക്ട്രിക്കിന്റെ ബേസ് മോഡലാണ്, ഇലക്ട്രിക് വേരിയന്റിൽ ബേസ് മോഡൽ വരുന്നതാണ് വരുന്നത്. ഇന്ന് നമുക്കെന്ന് പറയുമ്പോൾ ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ മൂന്ന് സ്വിച്ചസ് ആണ് വരിക. ഒന്ന് ജസ്റ്റ് നമുക്ക് ബാക്ക് മാത്രം ഓപ്പൺ ചെയ്യാനുള്ളത്, ഒന്ന് അടുത്ത് ക്ലോസിംഗ് ഓപ്പൺ ചെയ്യാം. ഓ ചെയ്യാം ചെയ്യാം ചെയ്യാം. ഇതിലെന്ന് പറയുമ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഷെയ്ഡും വരും മറയ്ക്കാനുള്ളത്. ഇനി ഇതല്ല, ഇതിനും ബേസ് മോഡലുണ്ട്. ഇതിപ്പോ ഇലക്ട്രിക് ആണ്, അല്ല അങ്ങനെയല്ല, വലിപ്പത്തിലല്ല, നമുക്ക് ഇതിന്റെ യൂസേജിലാണ്. ഇപ്പൊ ഇത് ഇലക്ട്രിക് ആണെങ്കിൽ മാനുവൽ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊരു ബീറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ബീറ്റ് വെച്ചിട്ടുണ്ട്. ഓ, ഒരു വ്യത്യാസമുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. കാരണം ബേസ് മോഡൽ സ്റ്റാർട്ടിങ് 25K സ്റ്റാർട്ടിംഗ് ഉണ്ട്, 25K കൂടെ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ പിന്നെ ഫീച്ചേഴ്സ് അനുസരിച്ചാണ്. ഇതിപ്പോ ഗ്ലാസ് പുറത്തേക്ക് പോകുന്ന ടൈപ്പാണ്, ഇനി ഗ്ലാസ് അകത്തേക്ക് പോകുന്ന ടൈപ്പ് ഉണ്ട്, ഇനി ഫുൾ ഫാബ്രിക് ടൈപ്പ് ഉണ്ട്. നമുക്ക് പണ്ടൊക്കെ മിനി കൂപ്പർ വന്നത് ടൈപ്പ് സൺറൂഫ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് വരുന്നത് നാല് ടൈപ്പ് മൊത്തം അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് സൈഡ് സ്റ്റെപ്സ്. സൈഡ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ രണ്ട് മോഡലാണ്, ഒന്ന് മാനുവൽ ഉണ്ട്, ഒന്ന് ഇലക്ട്രിക് ഉണ്ട്. പ്രീമിയം വണ്ടികൾ, പക്ഷെ പ്രീമിയം വണ്ടികളിലാണെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ നാട്ടിലിരിക്കുന്ന എല്ലാ വണ്ടിക്കും ഇലക്ട്രിക് സൈഡ് സ്റ്റെപ്സ് ഇല്ല. Q7 ഇപ്പോൾ നമ്മൾ ഡിഫൻഡറിനെ നമ്മുടെ അടുത്ത് ലോഞ്ച് ചെയ്തിരുന്നു, പിന്നെ അതുപോലെ X5 നമുക്ക് അങ്ങനത്തെ വണ്ടികൾക്ക്, ഇല്ലാത്ത വണ്ടികൾക്ക് നമുക്ക് സ്റ്റെപ്പ് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു വാനിൽ എനിക്ക് അതില്ലാ എന്നുള്ളൊരു പരാതി വരുന്നില്ലേ? അല്ല അല്ല, ഒന്നും വരാൻ പാടില്ല. ഏകദേശം ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അല്ലേ. ഇനിയിപ്പോ മെയിൻ സാധനം സെറാമിക് കോട്ടിംഗ്. അതെ, ഈ സെറാമിക് ഡീറ്റെയിലിംഗിന്റെ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറയാം? ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഈസി ടു മെയിൻറ്റെയിൻ. നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടി വാങ്ങിച്ചു, എല്ലാവർക്കും ഉള്ള മെയിൻ കൺസേൺ ആണ് എങ്ങനെ വണ്ടി വൃത്തിയിൽ കൊണ്ടുനടക്കാം. കാരണം എല്ലാവരും വണ്ടി വാങ്ങിച്ചു, ഞാൻ ഡെയിലി വണ്ടി കഴുകുന്ന ആളാണ്, എന്നാലും കാര്യമില്ല എൻ്റെ വണ്ടി ആ എനിക്ക് വിചാരിച്ചത്ര എനിക്കൊരു ഭംഗിയില്ല എന്ന് പലരും പറയുന്നൊരു റീസൺ ആണ്. അല്ല, ഇതിനി കോട്ടയം പോകുന്നേ ഉള്ളൂ, ഈ വണ്ടി കോട്ടയം പോകുന്നുള്ളൂ, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മൂന്ന് സ്റ്റേജ് പ്രിപ്പറേഷൻ വരും, അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് സെക്കൻഡും തേർഡും വേറെ വരുന്നുണ്ട്. അതെ, ഇത് നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫെയിൻ ലാബ് എന്ന ബ്രാൻഡ് ചെയ്യുന്നത്, US ബ്രാൻഡാണ് വരുന്നത്. ഫെയിൻ ലാബ് ആണ് സെൽഫ് ഹീലിംഗ് കോട്ടിംഗ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 1 year ഉണ്ട്, 2 year ഉണ്ട്, 3 year ഉണ്ട്, 5 year ഉണ്ട്, പാക്കേജുകളാണ്. അപ്പം എനിക്ക് ഇതിന്റെ സർവീസും അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഇത് ചെയ്തു, ഇപ്പൊ 5 കൊല്ലത്തെ ഒരു പാക്കേജ് എടുത്തു. എല്ലാ വർഷമാണോ മെയിന്റനൻസ്? എല്ലാ വർഷം എല്ലാ വർഷമാണ് മെയിൻ്റെ വരുന്നത്. ഫ്രീ ആണ്, ഫ്രീ ആണ്. കാരണം നമുക്ക് നമ്മൾ ആദ്യമേ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, പലരും സെറാമിക് കോട്ടിംഗ് ചെയ്യും, സർവീസ് ഒന്നും എടുക്കണമെന്നില്ല, നമുക്ക് വണ്ടി ചെയ്ത് പോയിക്കോളും. പക്ഷെ ഏത് കോട്ടിംഗ് കഴിഞ്ഞാലും സർവീസ് ആണ് അതിന്റെ മെയിൻ. കാരണം സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിന് പ്രൊട്ടക്ഷൻ ആണ്, സ്ക്രാച്ച് റെസിസ്റ്റൻസ്, സ്ക്രാച്ച് പ്രൂഫ് അല്ല. സെറാമിക്കിന്റെ മുകളിൽ വന്ന എന്തും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇൻ കേസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വണ്ടി തട്ടി വെക്കുക, തട്ടാതിരിക്കട്ടെ, തട്ടി എന്ന് വിചാരിക്കുക, അപ്പൊ എല്ലാരും പറയും ഇപ്പൊ എന്റെ ബോണറ്റ് മാത്രം അല്ലെങ്കിൽ ബമ്പർ മാത്രം പെയിന്റ് ചെയ്തു, അപ്പൊ അതും സെറാമിക് ചെയ്തു നമ്മൾ ഡിഫറൻസ് വരില്ലേ? ഓഫ് കോഴ്സ് വരും. നമുക്ക് അങ്ങനത്തെ കേസ് ടു കേസ് ഇല്ലേ, നമുക്ക് അത് നമുക്ക് റീകോട്ട് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല, കൊടുക്കാം. ഓ, എല്ലാണ്ട് പെയിന്റിങ് ആയിക്കോട്ടെ, ജനറൽ ചെക്കപ്പ് ആയിക്കോട്ടെ, ഇനി വണ്ടിക്ക് എന്ന് പറഞ്ഞ പോലെ ഫുൾ ബോഡി പെയിന്റിങ്ങോ അല്ലെങ്കിൽ മേജർ വർക്ക്സ് ആയിരിക്കും. ഇപ്പൊ വണ്ടി എഞ്ചിൻ ഓവർ ഹോളിംഗ് എല്ലാം ഉണ്ട്, നമുക്ക് ഇവിടെ എല്ലാണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് 1 km മാറിയിട്ട് നമുക്ക് അപ്പുറത്ത് നമുക്ക് സർവീസ് സെന്റർ ഉണ്ട്, നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നത് അതുകൊണ്ട്. അതായത് നമ്മളിപ്പോ സെറാമിക് കോട്ടിംഗ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് ഫീലിംഗ്
സൗണ്ട് ചെയ്യുന്നതിന് പറഞ്ഞാൽ സെൽഫ് ഫീലിംഗ് ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത ടെമ്പറേച്ചർ പാടുള്ളൂ, നിശ്ചിത ഹ്യൂമിഡിറ്റിയെ പാടുള്ളൂ. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലോസ്ഡ് ഏരിയ വേണം, നമുക്ക് എ സി വേണം, നമുക്ക് ഫുള്ളി ഡസ്റ്റ് പ്രൂഫ് ഏരിയ വേണം. എന്നാലേ സെൽഫ് ഫീലിംഗിന്റെ കറക്റ്റ് നമുക്ക് കോട്ടിംഗ് നടക്കുള്ളൂ. നമുക്ക് ഇനീഷ്യൽ നമുക്ക് ചെയ്യുന്ന പ്രൊസീജർ എല്ലാം സെയിം ആണ്, പക്ഷെ ഫൈനൽ കോട്ടിംഗ് ഉണ്ട്. കോട്ടിംഗ് ചെയ്യണമെങ്കിൽ ആ കോട്ടിംഗ് പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ വേണം. അതിനാണ് നമുക്ക് എ സി എല്ലാം വെച്ചിട്ട് എയർ കണ്ടീഷൻ വെച്ചിട്ട് ഫുൾ കവർ ചെയ്തിട്ടുള്ളത്. നേരെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരെ ഇപ്പൊ പെയിന്റിംഗ് കഴിഞ്ഞ വാഹനമാണ്, പെയിന്റിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് നേരെ വാഷിംഗ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ കൊണ്ടുവരുന്നു. അങ്ങനെയല്ല, ഏതൊരു വണ്ടി റീപെയിന്റിംഗ് കഴിഞ്ഞാലും മിനിമം 28 to 30 days, 30 days കഴിയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ആ പെയിന്റും മെറ്റൽ ബോണ്ടും വരുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ബ്രാൻഡ് ന്യൂ വണ്ടി ആക്കി തരാം. ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു സെറാമിക് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കും? അത് ഡിപ്പെൻസ് ആണ്, വണ്ടിയുടെ കണ്ടീഷൻ പോലെ ഡിപ്പെൻസ് ആയിരിക്കും. കാരണം ചില വണ്ടിയിലാണെങ്കിൽ ഡാർക്ക് കളേഴ്സ്, ഡാർക്ക് കളേഴ്സിനാണെങ്കിൽ നമുക്ക് ടൈം കുറച്ച് അധികമാണ്, ഒരു ഡേ നമുക്ക് അധികം വേണം. എന്നാലും പറയുകയാണെങ്കിൽ 2 days മാക്സിമം നമുക്ക് അതിനുള്ള നമുക്ക് ചെയ്തെടുക്കാം. ചില വണ്ടികളാണെങ്കിൽ നമുക്ക് 3 days വേണ്ടി മാത്രം. ഇനി നമുക്ക് ഫ്ലോറിലേക്ക്, നമ്മുടെ ഫ്ലോർ ബാക്കിലാണ് വരുന്നത്, നമുക്ക് ഫ്ലോറിലേക്ക് പോകും. അതെ അതെ, നമുക്ക് എന്തായാലും വണ്ടികൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞല്ലോ, നമ്മുടെ സൺറൂഫ് ആയിക്കോട്ടെ, നമുക്ക് ഇന്റീരിയർ വർക്ക് ആയിക്കോട്ടെ, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഒരു വണ്ടി, നമ്മളിപ്പോൾ ഇത് മൊത്തം ഇന്റീരിയർ മൊത്തം റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ് ഇത്. വണ്ടി പുറമേക്ക് കാണുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഇന്റീരിയർ മൊത്തം നമുക്ക് കസ്റ്റമറുടെ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് നമ്മളതിൻ്റെ ഫുൾ നമ്മൾ ഇന്റീരിയർ മൊത്തം മാറ്റിയിട്ടുള്ളതാണ്. നോർമൽ ഫോർച്യൂൺ എല്ലാവരും കാണുന്ന ഫുൾ ഇന്റീരിയർ മൊത്തം ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്ക്. അപ്പോൾ ആൾക്കാർ ബ്ലാക്ക് കണ്ട് കണ്ട് മടുത്തപ്പോഴാണ് ആൾ പറയണത് എല്ലാം. അതേപോലെ തന്നെ സെൻട്രലിൽ വരുന്ന കോപ്പർ ഡിസൈൻ, അതെല്ലാം മൂപ്പരാൾ ഒരു ഒരു ആഫ്രിക്കയിൽ പോയപ്പോൾ ഡയമണ്ട് എഡിഷൻ വണ്ടി കണ്ടിട്ട് അതിന് ഇഷ്ടപ്പെട്ടിട്ട് മൂപ്പരാൾ അതിലേക്ക് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആക്കിയത് വണ്ടി നമ്മൾ. ഫുൾ എല്ലാം നമ്മൾ മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് അതിൻ്റെ അനുസരിച്ച് നമ്മൾ 70 mat അടിയിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ആ മാറ്റ് അതെ, നമുക്ക് ഈസി ടു മെയിൻ്റെ നമുക്ക് എടുത്ത് സുഖമായിട്ട് നമുക്ക് പുറത്തേക്ക് തട്ടി ഓടയാം. നമുക്ക് ഓ ഉണ്ട്. ഇനി അത് കഴിഞ്ഞത് നേരെ പിന്നിലടുത്ത് ഫോർച്യൂൺ വെക്കുന്നുണ്ട്. അതെ അതെ, വണ്ടി ഇഷ്ടംപോലെ വരുന്നതാണ്. ഇത് മെയിനിൻ്റെ സൺറൂഫ്. പിന്നെ നേരത്തെ പറഞ്ഞു ബേസ് മോഡൽ സൺറൂഫ് നമുക്ക് ഒരെണ്ണം അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഏറ്റവും ബേസ് മോഡൽ അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. നമുക്കതാകുമ്പോൾ നമുക്ക് മാനുവലാണ്, ഇലക്ട്രിക് അല്ല. നമുക്ക് കൈകൊണ്ട് ഗ്ലാസ് പൊക്കി വെക്കാം, ഊരി വെക്കാം. ആ ടൈപ്പാണ് ഇപ്പോൾ ഇതിന് ചെയ്തിട്ടുള്ളത്. ഇത് പക്ക ഓഫ് റോഡിങ് വെഹിക്കിളാണ്, ഓഫ് റോഡ് പർപ്പസ് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ അവർ അതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും വേണ്ടിയിട്ടാണ് അവർ ഫുള്ള് ഉപയോഗിച്ചിട്ടുള്ളത്. അത് സെയിം സൺറൂഫ് വണ്ടി വന്ന വണ്ടിയാണ് അത്, അതും സെയിം തന്നെ രണ്ടും. അത് റാലി ആണെങ്കിൽ ഇത് ഓഫ് റോഡിങ് ആണ്, അങ്ങനെ വന്നിട്ടുള്ളതാണ്. അതെ, ഇന്നോവ ഇത് ശരിക്കും ഡി സി മൊത്തം റീവർക്ക് ചെയ്ത വണ്ടിയാണ്. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ കംപ്ലൈൻസ്, അതായത് മെയിൻ ആയിട്ട് ബാറ്ററി ഡ്രോപ്പേജ് ആണ്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോ അവര് കൂടുതലും പ്രിഫർ ചെയ്യുന്ന നമുക്ക് നമ്മൾ തന്നെ പ്രിഫർ ചെയ്യുന്നേ. അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാൻ കുഴപ്പമില്ല, ഡയഗ്നോസിസ് നമുക്ക് കൊടുക്കാം, നമുക്ക് കുഴപ്പമില്ല. ആ ഇത് മൊത്തം ഫുൾ റീവർക്ക് ചെയ്ത വണ്ടിയാണ്, ഫുൾ റീവർക്ക് ചെയ്ത വണ്ടിയാണ്. നമുക്ക് റീസെന്റ് ഇപ്പൊ നമുക്കൊരു കിയ കാർണിവൽ വന്നിരുന്നു, ഇതുപോലെ തന്നെ ഫുൾ ഡി സി റീവർക്ക് ചെയ്ത വണ്ടി കുറച്ചുകൂടി കംഫർട്ട് ആക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സസ്പെൻഷൻ മാറ്റി കൊടുത്തിരുന്നു. അല്ല അതെ 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 അതെ, ഇത്രയും വലിയ വലിയ വണ്ടികൾ കണ്ടു. നമുക്ക് ചെറിയ വണ്ടി നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്ന, ബീറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റ് അല്ല, ശരിക്കും സൺറൂഫിന് വന്ന വണ്ടിയാണ്. നമ്മൾ ഇനി നമ്മളൊരു പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു ഡിവിഷൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പക്ക 4x4 വണ്ടി മാത്രമായിട്ട്. നമ്മളത് എല്ലാം എല്ലാ ബോക്സും 4x4 അത് അത് നോർമലി പോകുന്നുണ്ട്. നമുക്ക് അതല്ലാണ്ട് 4x4 അറിയാലോ ഒരുപാടുണ്ട്. നമുക്ക് അതിന് വേണ്ടി പുതിയ നമ്മൾ ഒരു അടുത്തിന് വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്താണ് ക്രേസ് ആയിട്ടുള്ള ക്രേസ് ആയിട്ടുള്ള അത് വരുന്നുണ്ട്. അവർക്ക് നമുക്ക് ഒരു പുതിയ ഡിവിഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് ഇനി നമ്മളെ തന്നെ. ബീറ്റ് നമ്മൾ ഒരു ഇതെല്ലാം കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട് ഇതില്. ഇതിൽ പറയുമ്പോൾ സൺറൂഫ് ഉണ്ട്, നമുക്ക് ഇന്റീരിയർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റീരിയർ ആയിക്കോട്ടെ, ഒരു ഇതെല്ലാം വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. സൺറൂഫ് നേരത്തെ പറഞ്ഞ മാനുവൽ സൺറൂഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തുള്ളതാണ്. പുറം രാജ്യങ്ങളിലൊക്കെയാണെന്ന് കൂടുതലും ലേഡീസ് ഒക്കെ ആണെങ്കിലും അവരുടെ വണ്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതെ അതെ, ആ സ്പെസിഫിക് കളർ നേരത്തെ കാണിച്ച പോലെ പിങ്ക്
പിങ്ക് കളേഴ്സ് വരാം. അപ്പൊ നമുക്ക് ഏത് കളർ, ഇതിപ്പോ നമ്മൾ ഓറഞ്ച് ഫയർ ഓറഞ്ച് പറഞ്ഞാൽ ഒരു ഓറഞ്ച് കളക്കേ മാറ്റിയിട്ടുള്ളത്, ഇതുപോലെ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ആക്കാം, അതിനോട് മാച്ച് ചെയ്തിട്ട് ഇന്റീരിയർ ആയിക്കോട്ടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇനി ഓട്ടോസ്റ്റാക്ക് ഇപ്പൊ ഓഫ്കോഴ്സ് കഴിഞ്ഞ വട്ടം വന്നപ്പോ വാഷിംഗ് കണ്ടിട്ടുണ്ടാവും, നമ്മള് വാഷിംഗ് എല്ലാം കണ്ടിട്ടുണ്ടാവും, ആ ചെയ്തിട്ടുണ്ട്. അതെ, ഓക്കെ. അപ്പൊ വാഷിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ള പറയാം, നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് തൊട്ടപ്പുറത്ത് നമുക്കൊരു സർവീസ്, ഞാൻ നേരത്തെ പറഞ്ഞു സർവീസ് എന്നുള്ള കാര്യം, അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ട് എല്ലാണ്ട് മെയിൻ ആയിട്ട് പറഞ്ഞ ആക്സിഡന്റ് ക്ലെയിംസ് ആയിക്കോട്ടെ, റീസ്റ്റോറേഷൻ. നമുക്ക് എല്ലാവരും ഇപ്പോൾ വിൻറ്റേജ് വണ്ടിയിൽ ഒരുപാട് വിൻറ്റേജ് വെഹിക്കിൾസ് എടുത്തിട്ട് നമുക്ക് എവിടെ റീസ്റ്റോർ ചെയ്യാം, എങ്ങനെ റീസ്റ്റോർ ചെയ്യാം, നമുക്ക് എന്തൊക്കെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റീരിയർ ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, എല്ലാം എല്ലാം ഉണ്ട്. നമുക്ക് ഓട്ടോ ഓ പിന്നെന്താ, നമുക്ക് അത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഗാരേജ്. ഗാരേജ് എന്ന് പറയുമ്പോൾ എല്ലാം, ഇപ്പൊ പെയിന്റ് ജോബ്സ് ആയിക്കോട്ടെ, ആക്സിഡന്റ് ക്ലെയിംസ് ആയിക്കോട്ടെ, ഇനി അതെല്ലാം നമുക്ക് റീസ്റ്റോറേഷൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് മെയിൻ സ്ഥലം. നമുക്ക് ഒരു 30 ബേ ഉണ്ട്, ഇൻഡിപെൻഡന്റ് പെയിന്റിംഗ് ബൂത്ത് ഉണ്ട് നമുക്ക്, അതിന് ഏരിയ ഉണ്ട് നമുക്ക്, നമുക്കറിയാം യാർഡ് ഉണ്ട്, എല്ലാം കൂടിയാണ് വരുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പൊ ഇന്നോവ നമുക്ക് നോക്കുമ്പോൾ കാണാം, നമുക്ക് ഇന്നോവസ് രണ്ട് ഡിഫറെന്റ് കളേഴ്സ് അതെ കാണുന്നത്. നമുക്ക് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കളേഴ്സിൽ വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് നല്ല കളേഴ്സ് കൊടുത്തിട്ടുള്ള ഇന്നോവ വരുന്നുണ്ട്. റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള സഫാരി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എൻടേവർ, അതുപോലെ ലാൻസർ, അതുപോലെ അംബാസഡർ, പത്മിനി, ഇതെല്ലാം നമുക്ക് ചെയ്യുന്ന മെയിൻ. ഫുള്ള് സ്കെൽട്ടൺ ആക്കിയിട്ട് ഈവൻ എഞ്ചിൻ വരെ ഇറക്കിയിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്തിറക്കാണ്. അപ്പൊ ഇനി വണ്ടി പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര വർഷം ഉപയോഗിച്ചാലും വണ്ടിക്കൊന്നും പറ്റില്ല, അതിന്റെ എല്ലാ തുരുമ്പ് തൊട്ട് എല്ലാം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ബ്രാൻഡ് ന്യൂ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞ ഒരു പത്മിനി ഉണ്ട്, പത്മിനി പത്മിനി ഒന്ന് കാണിച്ചു നമുക്ക് കാണാം. വരൂ, ഞാൻ നേരത്തെ പറഞ്ഞ പത്മിനി 62 മോഡൽ വണ്ടിയാണ്. വണ്ടി ഈ പറഞ്ഞ പോലെ തുരുമ്പുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ എടുത്ത് കളഞ്ഞ് നമ്മൾ ഇതേപോലെ, അതായത് എന്താണ് ഫാക്ടറിയിൽ നിന്ന് വണ്ടി ഇറങ്ങുന്നത് ആ രീതിക്ക് നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ആക്കിയെടുത്ത് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കുക. അതായത് പുട്ടി വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ, കാരണം അതുകൊണ്ടാണ് പറയാൻ, കാരണം തുരുമ്പ് എടുത്ത് കളയാൻ പറഞ്ഞത്, തുരുമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടി എത്രയും കയറ്റാം. നമ്മൾ അതില്ലാതെ എല്ലാ ജോയിൻസ് എല്ലാം പക്കയാക്കി ബ്രാൻഡ് ന്യൂ പോലെ ആക്കി എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ പഴയ വാഹനങ്ങളിലേക്ക് വരുമ്പോഴേക്കും എല്ലാവർക്കും സംശയം പാർട്സിന്റെ അവൈലബിലിറ്റിയാണ്. നമുക്കത് ഇപ്പൊ ഏത് വാഹനം, ഇപ്പൊ അംബാസഡർ ആണെങ്കിലും ഫിയറ്റ് ആണെങ്കിലും ഇപ്പൊ ഒരു വില്ലി സ്റ്റീപ്പ് ആണെങ്കിൽ കൂടെ പാർട്സിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്? പാർട്സ് എല്ലാം ഞാൻ ഒരിക്കലും പറയില്ല, എല്ലാം നമുക്ക് അവൈലബിൾ ആണെന്ന് പറയില്ല, എന്നാലും സോഴ്സ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്, സോഴ്സ് ചെയ്യാം, കുഴപ്പമില്ല. അതെ, ഓക്കെ. അപ്പൊ ഏകദേശം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓട്ടോസ്റ്റാക്കിന്റെ ഷോറൂമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വാഹനം യൂസ് ചെയ്യുന്നാല് വാഹന പ്രേമികൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളത് ഇപ്പൊ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെ, എനിക്ക് സേഫ് കംഫർട്ടും തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ബ്ലോഗിലൂടെ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പൊ ഇവിടെ വന്നു, ഇപ്പം അപ്പുറത്തെ ഷോറൂമിലാണെങ്കിലും ഈ ഒരു സർവീസ് സെന്ററിൽ വന്നപ്പോഴാണെങ്കിലും എല്ലാം പക്കാൻ ഈറ്റും കൃത്യമായിട്ടും വളരെ സേഫോട് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ലേഡീസ് ഒക്കെ കുറച്ച് മടിക്കും ഒരു ഗ്യാരേജിലേക്കൊക്കെ വരാനും അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ പോകാനൊക്കെ മടിക്കും. ലേഡീസ് ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. അപ്പം ഇതിന്റെ ഇനിയിപ്പോ കോട്ടയത്ത് ഷോറൂം വരുന്നു, വിത്തിൻ മന്ത്സ് നമുക്ക് ലോഞ്ചിങ് ഉണ്ട് കോട്ടയം ഷോറൂം. അതെ, എല്ലാവിധ ആശംസകളും ഇപ്പോഴേ നേരുവാണ്. അപ്പൊ എന്തെങ്കിലും വാഹന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഓട്ടോഷാക്കിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു വ്ലോഗ്, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ.